ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളിൽ ഏറ്റവും അതിപ്രധാനമായ ഒന്നാണ് മലബാർ കലാപം. ഈ മലബാർ കലാപത്തിൻ്റെ ഇറ്റിലം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് തിരൂരങ്ങാടി. അതായത് എൻ്റെയൊക്കെ നാടതാണ്. അപ്പോൾ തിരൂരങ്ങാടിയിൽ ഒരുപാട് ചരിത്ര സ്മാരകങ്ങൾ ആളുകൾക്ക് അറിഞ്ഞും അറിയാതെയൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാനെൻ്റെ സുഹൃത്ത് റസാക്കുമായി നടത്തിയ ഒരു യാത്രയാണ് ഈ വീഡിയോയിലുള്ളത്. ആളുകൾക്ക് എനിക്ക് തന്നെ അറിയാത്ത ഒന്ന് രണ്ട് സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ചരിത്ര പ്രാധാന്യങ്ങൾ, ഇവിടെ നമ്മുടെ പൂർവികർ അനുഭവിച്ച ക്ലേശങ്ങൾ, അവരുടെ പോരാട്ട വീര്യങ്ങൾ ഒക്കെയുള്ള ചരിത്ര സ്മാരകങ്ങളാണ്. പലതും ആളുകൾ അറിയാതെ നശിച്ചുപോയി. ഇപ്പോൾ കുറച്ചെങ്കിലൊക്കെ ബാക്കിയുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഇവിടെ സംരക്ഷണ നടപടികളുമായി നമുക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളുടെ ഭാഗമായ ചരിത്ര സ്മാരകങ്ങൾ നിങ്ങളെ കാണിക്കുകയാണ് ഈ വീഡിയോയുടെ ലക്ഷ്യമിടുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. കുതിരലായം ബ്രിട്ടീഷുകാരുടെ കുതിരലായം ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ പിറകിലായിട്ട് ഉണ്ടായിരുന്നത് കാലഘട്ടത്തില്. ഇപ്പോ ഇവിടെ താലൂക്ക് ഹോസ്പിറ്റലിന്റെ മോർച്ചറി പരിസരമാണിത് ഉപയോഗിക്കുന്നത്. ഇത് അന്ന് കൊല്ലപ്പെട്ടത് 1921. അതെ വില്യംസ് ആണിത്. അത് പി എഫ് എഫ് എം ഏളി. ഇവര് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇവരുടെ ഈ ഇവര് ബ്രിട്ടീഷ് പട്ടാളക്കാരുടെ ഖബർ ഇതിവിടെ ഉണ്ട്. അപ്പൊ ഇതില് ഇവരുടെ ബന്ധുക്കൾക്കാർക്ക് ഇങ്ങനെ ഒരു കാര്യം അറിയോ? അറിയില്ല. ഓക്കേ. 1921 ഓഗസ്റ്റ് 31 ഈ വില്യംസ് കൊല്ലപ്പെടുന്നത്. 30 അവൻ കൊല്ലപ്പെടുന്നത്. ആര്? ഏളി. അയാളുടെ പേര് ഏളി. ഇമ്മ എഴുതി വെച്ചിരിക്കുന്നു. ഇത് ഇതൊക്കെ സ്ഥാപിച്ചതാരാണ്? ഇത് അവർ സ്ഥാപിച്ചാണോ അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് ബ്രിട്ടീഷുകാർ സ്ഥാപിച്ചാണ്? ഓ, ഇത് ഇങ്ങനെ തന്നെ കൊടുത്തിരുന്നു. കില്ലഡ് ഇൻ ആക്ഷൻ അഗെയിൻസ്റ്റ് ദ മാപ്ലാസ്. ഒന്ന് പരിക്ക് പറ്റിയാണ്ടാണ് മരിക്കുന്നത് അയാൾ. അദ്ദേഹം പരിക്ക് പറ്റിയിട്ടാണ് മരിക്കുന്നത്. ഇത് ആ ആക്ഷനിൽ നേരിട്ട് കൊല്ലപ്പെടുക ചെയ്തത്. തിരുരങ്ങാടി 31/8/21 ഓക്കേ. അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ ഓഫീസിന് മുമ്പിലാണ് ഇവിടെ 1921 മലബാർ കലാപത്തിൽ തൂക്കിലേറ്റപ്പെട്ട ആളുകളുടെ ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആലി മുസ്ലിയാർ, വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, കാരാടം മൊയ്തീൻ, ചിറ്റമ്പലം കുഞ്ഞലവി, ഇതിലെ എല്ലാ ആളുകളും തടങ്കൽ പാളയങ്ങളിൽ ആക്കിയ ആളുകളുടെ പേരുകൾ. ചരിത്രമാണിതൊക്കെ. അയ്യോ, ഇതൊക്കെ നമ്മുടെ ഈ ഒരു ഇനീഷ്യലുകൾ, ഇതൊക്കെ ഇവിടെ വളരെ ഫേമസ് ആയ മുറിപ്പാടുകളും പേറി പരിക്കേറ്റ ആളുകൾ ഇവിടെ ഇതിനെക്കുറിച്ചുള്ള ലഘു വിവരണം നൽകിയിട്ടുണ്ട്. 1921 മലബാർ കലാപം, അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ എല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഇത് വാർ മെമ്മോറിയൽ കമ്മ്യൂണിറ്റി ഹാള് ഈ ഒരു കെട്ടിടത്തിനകത്തുണ്ട്. നമ്മൾ പോകുന്നത് മമ്പുറം പള്ളി ഭാഗത്തേക്കാണ്. തിരൂരങ്ങാടിയുടെ ഹൃദയ ഭൂമിക എന്ന് വിളിക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പ്ലേസ്. പാലത്തിലേക്ക് പ്രവേശിച്ചു. ഇത് ഈ അടുത്ത ആണ് ഇത് ഇനോഗ്രേറ്റ് ചെയ്തത്. വർഷങ്ങളായിട്ടുള്ളൂ. ഇതിനു മുമ്പ് നിങ്ങൾ ആ ദൂരെ കാണുന്ന ആ ഒരു പാലത്തിലൂടെ ആയിരുന്നു മമ്പുറത്തേക്ക് പോയിരുന്നത്. ഇത് കടലുണ്ടി പുഴയാണ്. നിങ്ങൾ ഈ കാണുന്ന പള്ളിയാണ് മമ്പുറം തിരൂരങ്ങാടി വലിയ ജുമാ മസ്ജിദ്.
ഈ പള്ളിയിലെ ഈ പള്ളിയെ കുറിച്ചുള്ള ഇത് സ്വാതന്ത്ര്യ ഈ ഒരു മലബാർ കലാപത്തിൽ ഏറ്റവും നിർണായകമായ സാക്ഷ്യം വഹിച്ച പള്ളിയാണിത് അല്ലേ. രക്ഷപ്പെട്ടത് ഇത് ഈ പുഴയിലേക്ക് ചാടിയിട്ടാണ് അന്നത്തെ ഈ ഖിലാഫത്ത് നേതാക്കളും പ്രവർത്തകരൊക്കെ രക്ഷപ്പെട്ടത് അന്നത്തെ ആണല്ലേ. ഇത് ആ കാണുന്ന ആ ഒരു പള്ളി, ഇവിടെ ഒരു ചെറിയൊരു പള്ളിയുണ്ട്, ഇതൊക്കെ ചരിത്രങ്ങൾ ഉറങ്ങുന്ന പള്ളിയാണ് ഈ പള്ളി. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഇത് ഭയങ്കര ഈ അടുത്തല്ല ഇത് പൊളിച്ചത്, ചരിത്രമായ ചരിത്രത്തിൻ്റെ വലിയൊരു രീതിയിലുള്ള പള്ളിയാണ് ഇത്. പക്ഷേ ഇതിപ്പോൾ സാധാരണ ഒരു കോൺക്രീറ്റ് കെട്ടിടം, കോൺക്രീറ്റ് ഇതിലുണ്ടാക്കിയ പള്ളിയാക്കി മാറ്റി എല്ലാം പൊളിച്ചു കളഞ്ഞു. അതാണ് മമ്പുറം പാലം, പഴയ പാലം. ഇപ്പോൾ ഇത് പുതിയ പാലം. അതിലൂടെയായിരുന്നു ആദ്യം എല്ലാവരും പോയിരുന്നത്. ഇവിടെ നല്ലൊരു ഒരു കുളിക്കടവുണ്ട്. ഏതായാലും ഇനി മമ്പുറം പള്ളിയിലേക്ക് പോകാം. ഇതാണ് മുസ്ലിം കേരളത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായ മമ്പുറം മഖാം. ഇത് കോവിഡ് ആയതുകൊണ്ട് ഇവിടെ ഒന്നും ആരും ഇല്ല. ഇവിടെ വ്യാഴാഴ്ചകളിൽ സ്ഥിരം പ്രാർത്ഥനകൾ നടക്കാറുണ്ട്. ഇത് അതിൻ്റെ ഉള്ളിലാണ് ബഹുമാനായ മമ്പുറം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെയുള്ള ആളുകൾ മമ്പുറത്ത് സ്ഥിരമായി വരാറുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന മുസ്ലിം തീർത്ഥാടന കേന്ദ്രം തന്നെയാണിത്. അന്നത്തെ മലബാർ സമരം മൊത്തം ബന്ധപ്പെട്ട മമ്പുറം തങ്ങൾ ഇവിടെ ഇരുന്നിട്ടായിരുന്നു ശരിക്ക് അന്ന് ഈ ഒരു നാട് ഭരിച്ചിരുന്നത്. തിരുരങ്ങാടി വലിയപള്ളി ശരിക്കും ഇതിൻ്റെ പഴയകാല രൂപം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ക്ലാസിക് ലുക്കായിരുന്നു, ഭയങ്കര സംഭവമായിരുന്നു. പക്ഷെ ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഇതിൻ്റെ ചരിത്രങ്ങളും ഇതൊക്കെ സംരക്ഷിക്കപ്പെടാതെ പോയി എന്നുള്ള ഒരു വേദന ഉണ്ട്. ആ പള്ളിതാണ് പള്ളിയുടെ മുൻഭാഗം. ഇതൊക്കെ പഴയ ബിൽഡിങ്ങാണ് അല്ലേ. ഓ ഇതാണ് തിരുരങ്ങാടി വലിയ പള്ളി. ഇതിൻ്റെ ഈ ഒരു പ്രവേശന കവാടം പഴയതാണോ സഖ? ഇതും പുതിയതാ. ഓക്കെ, നിലവിലെ തിരുരങ്ങാടി വലിയ പള്ളി ഇതാണ്. ഇതതിൻ്റെ ഖബറിസ്ഥാന്. ഈ റോഡ് നേരെ പോകുന്നത് ചെമ്മാട് ടൗണിലേക്കാണ്. ഇതെന്താ ഇതെന്താ ാണിത്. ഓക്കെ ഓക്കെ. ആ അതിനുള്ളിലല്ലേ, അതിനുള്ളിൽ ആരാണെന്ന് അറിയോ? ഇവിടെ ഒരു കാലത്ത് സയ്യിദുകളും വലിയകളും ഒക്കെ ഒരുപാട് ഇതാക്കിയിരുന്നത്, ഒരുപാട് മഖാമുകളും ഒക്കെ ഉണ്ട്. ചെമ്മാട് ടൗണിൽ നിന്നും ഒരു ഇടുങ്ങിയ മറ്റൊരു റോഡിലേക്ക് റസാഖ് പ്രവേശിച്ചു. ചെറൂർ ഷുഹദക്കളുടെ മക്ബറ. ഇത് ചെമ്മാട് ടൗണിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ നിൽക്കുന്നത്. എല്ലാം ഇതിലാണ് ചെറൂർ ഷുഹദാക്കൾ പേരിലുണ്ടാക്കിയ ഒരു മക്ബറ ആണിത്. ഇവിടെ ഇതിനുള്ളിൽ മക്ബറ കാണുന്നില്ല. നമ്മളിപ്പോൾ ചെമ്മാട് ടൗണിലാണുള്ളത്. ചെമ്മാട് ടൗൺ എന്നത് ഈ ഒരു റോട്ടിലേക്ക്, കൊടുങ്ങി റോട്ടിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഇവിടെ പോലീസ് അതുപോലെ ട്രഷറി ബിൽഡിങ്ങൾ, ഗവൺമെൻറ് ബിൽഡിങ്ങുകളൊക്കെ കാണാം. ഇവിടെ കുറച്ച് വാഹനങ്ങളൊക്കെ പിടിച്ചിട്ടതായിട്ട് ഉള്ള സ്ഥലങ്ങൾ കാണാം. ഇപ്പോൾ നേരത്തെ ഇതിലൂടെ പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു, കാരണം ഇഷ്ടംപോലെ വാഹനങ്ങളായിരുന്നു. ഇപ്പോൾ ഈ കാണുന്ന ബിൽഡിങ്ങുകൾ അതിചരിത്ര പ്രാധാന്യമുള്ള ബിൽഡിങ്ങുകളാണ് നമ്മളിപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. പോലീസ് മലബാർ കലാപം നടക്കുന്ന സമയത്ത് കോടതിയും ജയിലും പോലീസ് സ്റ്റേഷനൊക്കെ ആയി പ്രവർത്തിച്ച ഒരു ബിൽഡിങ്ങാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇവിടെ ഇതാ, ഇത് ഇപ്പോൾ നിലവിൽ ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു മുറ്റത്ത് വെച്ച് പ്രതിഷേധക്കാർ ഇവിടെ വന്നപ്പോൾ, പ്രതിഷേധക്കാർക്ക് നേരെ ഈ ഒരു ഇവിടെ വെച്ച് വെടി തീർത്തപ്പോൾ പ്രതിഷേധക്കാർ വാഴത്തണ്ടും മടി കുറുവടികളും ഒക്കെ ഉപയോഗിച്ച് ഇവരെ ആക്രമിച്ചു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ശരിക്ക് ഒരു യുദ്ധം നടന്ന ഒരു സ്ഥലമാണിത്. അതുപോലെ ഈ ഒരു ബിൽഡിങ് ശരിക്കതാണ്, ഇവിടുത്തെ ഈ മണ്ണിൽ നമ്മുടെ പൂർവികരുടെ രക്തം ഉണ്ടാവും. ഇവിടുത്തെ മണ്ണിൽ ഇവിടെ ഒരുപാട് ആളുകൾ വെടിയേറ്റ് വീണ
ഒരു സ്ഥലമാണ്. അന്ന് ഈ മലബാർ കലാപത്തിൽ കൊല്ലപ്പെട്ട ബ്രിട്ടീഷ് സൈനികരുടെ മൃതദേഹങ്ങൾ ഇവിടെ എത്ര പേര്, ഇവിടെ ആരുതാ രണ്ട് പേരുടേതല്ലേ? ഇതാ ഇവിടെ ഇപ്പൊ ഈ കാട് മൂടിക്കിടക്കുന്ന ഈ ഇതിനുള്ളിൽ കണ്ടില്ല ഒരു കല്ലറ, ഇതാണ്. ഇതൊരു ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥൻ്റെ ആണ്. കറക്റ്റ് പേര് വായിക്കാൻ പറ്റുന്നില്ല. വില്യം ജോൺ വേറെ എന്താ ഉണ്ടല്ലോ അല്ലേ? അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസ് അല്ലേ? ഓ, അസിസ്റ്റന്റ് സൂപ്രണ്ടാണ് വില്യം ജോൺ. അസിസ്റ്റന്റ് സൂപ്രണ്ടായിരുന്നു ബ്രിട്ടീഷ് സന്ധിയിൽ. അന്ന് മാപ്പിള കലാപകാരികളെ കൊല്ലപ്പെട്ട ഒരു സൈനിക ഉദ്യോഗസ്ഥൻ്റെ കബരിടം ഇവിടെ കമ്പിവേലികൾ കൊണ്ട് സുരക്ഷിതമാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഇതിവിടെ കാട് പിടിച്ച് ആരും വെക്കാതെ വളരെ നാശമായി കിടക്കുകയാണ്. ഈ ഒരു കമ്പിവേല് വെച്ചുവെന്ന് മാത്രമാണ് ഇതിൻ്റെ ഒരു സംരക്ഷണം എന്ന് പറയുന്നത്. ഇതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ. ഇവിടെ വാഹനങ്ങൾ ഒരുപാട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പിടിക്കുന്ന തുണ്ടിമുതലുകളൊക്കെ സൂക്ഷിക്കുന്ന ഒരു സ്ഥലമായിരുന്നത്. ഇപ്പോൾ ഇവരുടെയൊക്കെ ഇടപെടലിനാൽ ഈ ഹജൂർ കച്ചേരി നവീകരിച്ച് ഒരു ചരിത്ര മ്യൂസിയമാക്കി മാറ്റാനുള്ള സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ഇത് ഉടനെ ഒരു ചരിത്ര മ്യൂസിയമായി മാറും, ഇതിലേക്ക് സഞ്ചാരികളൊക്കെ ഒഴുകും. ഈ ഒരു വാതിലിൻ്റെ നിർമ്മിതിയൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. ബ്രിട്ടീഷ് കാലഘട്ടത്തിലുണ്ടായിരുന്ന ഇത്രയും ഹൈറ്റുള്ള വാതിലുകൾ, ഡോറുകൾ ഇതൊക്കെ കഴിഞ്ഞാണ്ട് ചെറിയ രീതിയിലുള്ള അറ്റകുറ്റപ്പണികളൊക്കെ ഇത് നടത്തിയിട്ടുണ്ട്. കാരണം അന്നത്തെ ആ ഒരു ക്ലീനസ് ഒന്നും കിട്ടില്ല. ഇപ്പോൾ ഇതിവിടെ ചരിത്ര മ്യൂസിയമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പുകളുമായി ഇതാകുകയാണ്. അതിൽ ഇവർ ദ്രസാക്കടക്കമുള്ള ആളുകൾ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. അന്ന് 1921 ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരും അന്നത്തെ ബ്രിട്ടീഷ് മലബാർ മേഖല ചീഫുമാരൊക്കെ ദിനം പ്രതി വന്നുപോയിരുന്ന ചർച്ചകൾ നടന്നിരുന്ന ഒരു ഇടത്തിലൂടെയാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. ഒരുപാട് എന്താ പറയുക, ഹിസ്റ്ററി ഉറങ്ങിക്കിടക്കുന്ന ഒരു ആണിത്. ഒരു ജനലിൻ്റെ വലിപ്പം ഒന്ന് നോക്കൂ. 1911 ഈ ഓടില് ഫറോക്ക് പാറ്റേൺ ദ കോച്ച് ലോക്കൽ ഫാക്ടറി 1911 നിർമ്മിച്ച ഓടുകളാണിത്. 1911 അയ്യോ, ഇത് നോക്കൂ അന്നത്തെ ഒരു മോഡലുള്ള വാതിലുകൾ. ആ അന്നത്തെ ഈ ഓടുകളൊക്കെ, അതായത് ഈ ബിൽഡിങ് അല്ലേ, അന്നത്തെ ഓടുകൾ നിർമ്മിച്ച 1911 ഉണ്ടാക്കിയ ഓടുകളുടെ ആണ് ഈ ഒരു ബിൽഡിങ്ങിലുള്ളത്. ഒരുപാട് കാലപ്പഴക്കമുള്ള ബിൽഡിങ് ഇപ്പോഴും വളരെ നല്ല ഇതായി നിൽക്കുന്നുണ്ട്. ഇതൊക്കെ പൂട്ടിയിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത്. നമുക്കിത് വളരെ ജനാല ഓപ്പണായിരുന്നു. ഇതിപ്പോൾ ഇവരെ ആധുനികവൽക്കരിച്ച് ഇന്നൊക്കെ വെച്ചതാണ്, ഞാൻ പറഞ്ഞല്ലോ മ്യൂസിയം ആക്കുന്നതിൻ്റെ ഭാഗമായിട്ട്. പിന്നെ റസാക്ക്, ഇതിൻ്റെ ഉള്ളിൽ ചൂട് എന്നുള്ള സംഗതി ഇല്ലല്ലോ, തണുപ്പല്ലേ? നമ്മളെ പഴയ തറവാടുകളിൽ ചെന്ന് ആ ഒരു നല്ല കൂളിംഗ് ആണ് ഇപ്പോൾ ഉള്ളത് ഇതിൻ്റെ ഉള്ളിൽ. പുറത്ത് നല്ല ചൂടുണ്ട്, ഇവിടെ മരങ്ങളൊന്നും ഇല്ല, മരങ്ങളൊക്കെ കുറവുള്ള ഏരിയ ആണ്. ആ അങ്ങനെയാണ്, ഇതിനെ ചുറ്റി ഫുൾ നാല് ഭാഗത്തും വരാന്തകൾ. 1885 ഓടുക. അയ്യോ, ഇത് ചരിത്ര സ്മാരകമാക്കാൻ സർക്കാരുകൾ എത്ര വൈകി എന്നുള്ളതാണ്. കാരണം ഇത് ഇതിൻ്റെ ചരിത്ര പ്രാധാന്യത്തെക്കുറിച്ച് നമ്മുടെ നാട്ടുകാർക്ക് പോലും അറിയില്ല എന്നുള്ളതാണ് സങ്കടമായ വസ്തുത. ഞാൻ പറഞ്ഞു തിരൂരങ്ങാടി വലിയ പള്ളി അത് ഇന്നും നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, സത്യം പറഞ്ഞാൽ അവിടെ നടന്ന ഈ ഇതിൻ്റെ മലബാർ കലാപത്തിൻ്റെ കേന്ദ്ര സ്ഥലം എന്ന് പറയുന്നത് ഈ തിരൂരങ്ങാടി വലിയ പള്ളിയായിരുന്നു. അതിപ്പോൾ പൊളിച്ചു കളഞ്ഞു, അതിൻ്റെ ചരിത്രാവശിഷ്ടങ്ങളൊക്കെ എല്ലാം പോയി. ഇപ്പോൾ ചരിത്രത്തിന് മാത്രം ആ പള്ളി ഇന്നും നിലനിൽക്കുകയുണ്ടായിരുന്ന ഒരു അത് കാണാൻ ഭയങ്കര ആഢ്യത്വവും ഭയങ്കര ഇതുള്ളൊരു പള്ളിയായിരുന്നു അത്. ഇവിടെയൊക്കെ
ഇതൊക്കെ അന്നത്തെ സുരക്ഷാ ജനല കണ്ടില്ലേ. ഇതാ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓ അതൊന്ന് കണ്ടതിനുടെ കാഴ്ചയാണ് കേട്ടോ. കുറേ ആധുനിക സംവിധാനങ്ങളൊക്കെ വെച്ചു, പക്ഷെ എന്നാലും ആ പഴയ ആ ഒരു പ്രൗഢിയും ഈ ഓഫീസ് നിന്നുണ്ട്. ആ കല്ലുകൾ കേജ, അതെന്താ ഈ കല്ലുകൾ ഒറ്റക്കല്ല? ഏ ഓ ശ്രദ്ധിക്കാത്തൊരു കാര്യമായിരുന്നിട്ടത്, ഒറ്റ കല്ലുകളായിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ബ്രിട്ടീഷുകാരുടെ നിർമ്മിതികൾ അല്ലേ, വേറെ ലെവലല്ലേ. നോക്കാം ഒറ്റ കല്ലുകൾ. ഇതിൻ്റെ ബഡ്ജറ്റിലാണ് ഇത് നടക്കുന്നത്? 4 കോടി. 4 കോടിയുടെ ബജറ്റിലാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ജില്ലയുടെ പൈതൃക സംസ്കാരം, അതേപോലെ പോരാട്ടങ്ങൾ, വിവിധ പോരാട്ടങ്ങൾ, വാഗൻ ട്രാജഡി, പിന്നെ പൂക്കോട്ടൂർ കലാപം അടക്കമുള്ള, അലബാർ കലാപം അടക്കമുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സമ്പൂർണമായ വിവരം അടങ്ങുന്ന ഒരു ജില്ലാ പൈതൃക മ്യൂസിയം ആയിരിക്കും ഹജൂർ കച്ചേരിയിൽ വരാൻ പോകുന്നത്. ഈ ഭാഗങ്ങളിലൊക്കെ ഇരിക്കാനുള്ള ഇരിപ്പിടം ഉണ്ടാവും. അതേപോലെ തന്നെ മറ്റു കുറേ സംഗതികൾ വരാനുണ്ട്. ടച്ച് സ്ക്രീനുകളുണ്ട് ഈ ചുമരുകളിലൊക്കെ. ടച്ച് സ്ക്രീൻ ചെയ്താലേ, ആ ടച്ച് സ്ക്രീനിൽ ടച്ച് ചെയ്താൽ മൊത്തം ചരിത്രം വോയിസ് രൂപത്തിൽ വരുന്ന രൂപത്തിൽ വരുന്ന കിട്ടുന്ന പദ്ധതികളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഇവിടെ ബ്രിട്ടീഷുകാരുടെ 2 ശവകുടീരം ഇവിടെ ഉണ്ട്. അതേപോലെ ചൂണ്ടുപലക എന്ന് പറയുന്നത് തിരൂരങ്ങാടിയിൽ ഉണ്ടായിരുന്നു. കുതിരാലയം നമ്മുടെ താലൂക്ക് ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ നമ്മൾ തന്നെ നശിപ്പിച്ചു. ഇപ്പോൾ തിരൂരങ്ങാടി വലിയപള്ളി വെടിവെപ്പൊക്കെ നടന്ന, വെടിയുണ്ടകളേറ്റ കുറേ അടയാളങ്ങളൊക്കെ ഉള്ള ഭാഗങ്ങളൊക്കെ നശിപ്പിച്ചപ്പോൾ ഒന്നുമില്ല. ആകെ ബാക്കി കിടക്കുന്നത് നമ്മുടെ ഈ ഹജൂർ കച്ചേരി കെട്ടിടം മാത്രമാണ്. ഏകദേശം 1906 വെയിൽസ് രാജകുമാരൻ ഇന്ത്യ സന്ദർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഉണ്ടാക്കിയതാണ് ഈ കെട്ടിടം എന്നാണ് കരുതുന്നത്. അപ്പോൾ ഇതിൽ ഈ ഓടുകളിലൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ 1911 എന്ന് കാണുന്നുണ്ട്. 1885 ഓടുകളും ഈ കൂട്ടത്തിൽ കാണുന്നുണ്ട്. കാരണം ഇതിലധികം 1911 ബാച്ചാണ് കാണുന്നത് എങ്കിലും 1885 ബാച്ചുകളും ഈ ഓടുകളുണ്ട്. അതേപോലെ തന്നെ ഈ നിർമ്മിതിയൊക്കെ ഭയങ്കര ഹൈ സെറ്റപ്പ്, വളരെ വലിയ ഹൈറ്റില് ഒക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു നിലക്കും നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന തരത്തിൽ, എന്നാൽ ചൂട് ഏൽക്കാത്ത രൂപത്തിൽ നല്ല ഒരു കൂളിംഗ് സിസ്റ്റമാണ് ഇതിന് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഒരു നിർമ്മാണ പ്രക്രിയയിൽ പിന്നെ ഇത് ഹൈറ്റ് ഇതിപ്പോ താഴ്ന്ന സ്ഥലമാണ്. ഇതിന്റെ തറയുടെ ഹൈറ്റ് നല്ല ഉയരത്തിലാണ് ഈ തറ കിടക്കുന്നത്. ആദ്യം മുസ്ലിയാരെ അറസ്റ്റ് ചെയ്ത് ഇവിടുത്തെ ജയിലിൽ ഇട്ടു. ഇതിനുള്ളിൽ ജയിലുണ്ട്, ഇതിനകത്ത് ജയിലുണ്ട്, കോടതിയുണ്ട്, ഒക്കെ അങ്ങനെ കൊറേ സാധനമുണ്ട്. അതേപോലെ ഓഫീസർമാർ താമസിച്ചിരുന്നു ഇവിടെ ആയിരുന്നു. അതില് ഇങ്ങനെ അറസ്റ്റ് ചെയ്തവരെ പള്ളിയിൽ നിന്നും ആദ്യം മുസ്ലിയാരെ പിടിക്കാൻ വന്നപ്പോ കാരാനൻ മുഹമ്മദ് അടക്കമുള്ള കുറെ ആളുകൾ അവിടുന്ന് പിടിച്ചോണ്ടിരുന്നു. 3 പേരെ മറ്റേ സുബൈ നമസ്കാരത്തിന് വന്നവരെ അങ്ങനെ പിടിച്ചോണ്ടിരുന്നു. അവരെ ഇതിന് ഈ ജയിലിനകത്താക്കി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആളുകളൊന്നായിട്ട്, അന്ന് കോട്ടക്കൽ ചന്ത നടക്കുന്ന സമയമായിരുന്നു, കോട്ടക്കൽ ചന്തയിൽ നിന്ന്, താനൂരിൽ നിന്ന്, അതേപോലെ ചെറൂരിൽ നിന്ന്, അങ്ങനെ പല ഭാഗങ്ങളിൽ നിന്നും വന്ന് ഈ മുറ്റത്താണ് സംഘടിച്ചത്. ഇവിടെ സ്വാഭാവികമായിട്ടും മാപ്പിളമാരാണ് കൂടുതൽ വന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർക്ക് കൂടത്തിലുണ്ടായിരുന്ന ഒരു മൊയ്തീൻ എന്ന് പറഞ്ഞൊരു പോലീസുകാരുണ്ട്. അപ്പോൾ മുസ്ലിം ആളുകളാണല്ലോ കൂടുതലായിട്ട് വന്നത്. അവരോട് ഈ ഒരു മുസ്ലിമായിട്ടുള്ള മൊയ്തീൻ തന്നെ പറയണം, അത് അവരോട് സംസാരിച്ചിട്ടുണ്ട്, അവർ ഉടനെ വിട്ടയക്കും നിങ്ങളെല്ലാവരും, മറ്റേ കച്ചറൊന്നും ഉണ്ടാക്കാതെ, പ്രശ്നം ഉണ്ടാക്കാതെ ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സമയത്താണ് ബ്രിട്ടീഷ് പട്ടാളം പെട്ടെന്ന് നമ്മുടെ പൂർവികർക്കെതിരെ വെടിയു തീർക്കുന്നത്. ഇവിടെ ഇവിടെ നിന്നാണ് ആ വെടി സംഗതികളൊക്കെ വരുന്നത്. അതിൽ എല്ലാവരും കൂടിയും ഇങ്ങോട്ട് ഇരച്ചു കയറി ഒന്ന് നമ്മളെ കയ്യിലുണ്ടായിരുന്ന എറിഞ്ഞ് പല, ഇപ്പോൾ ചരിത്രത്തിൽ പറയുന്നത് അവരൊക്കെ എറിഞ്ഞു പോന്നതാണെന്നാണ്. കാരണം ബ്രിട്ടീഷ് അന്ന് ASP ആയിരുന്നവരൊക്കെയാണ് അതേപോലെ പ്രമുഖരാണ് ആ കൊല്ലപ്പെട്ട് കിടക്കുന്നത്. അവരൊക്കെ അന്ന് നമ്മുടെ പൂർവികരെ കയ്യിലുണ്ടായിരുന്നത് കല്ല്, അതേപോലെ ഈ പലതരത്തിലുള്ള സംഗതികളായിരുന്നു. ഈ
കത്തി വടികള് ആ രൂപത്തിലുള്ള സംഗതികൾ കൊണ്ട് എറിഞ്ഞു കൊന്നതും അടിച്ചു കൊന്നതും ആയിരുന്നു. കാരണം ബാക്കിയുള്ളവരെ അടുത്തൊക്കെ ബ്രിട്ടീഷ് പട്ടാളക്കാരുടെ അടുത്ത് തോക്കും മറ്റ് സംഗതികളും ആകെണ്ടായിരുന്ന ഈ കല്ല് അതുപോലുള്ള ചെറിയ ചെറിയ സംഗതികൾ അതുപയോഗിച്ച് പോരാടിയിട്ടാണ് ഈ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എത്തുന്നത്. ഇതൊരിക്കലും മലബാർ കലാപം എന്ന് വിശേഷിപ്പിക്കാൻ പാടില്ല. അത് സ്വാതന്ത്ര്യ മറ്റേ 1857 നടന്ന ശിപ്പായി ലഹളക്ക് ശേഷം രാജ്യം കണ്ട ഏറ്റവും വലിയ സായുധ സമരങ്ങളിൽ ഒന്നാണ് 1921 തിരൂരങ്ങാടി ശിരാകേന്ദ്രമായിട്ട് നടന്ന സംഗതി. അന്ന് ആലി മുസ്ലിയാർ ദർസ് പഠിപ്പിച്ചിരുന്ന നടുവിലപ്പള്ളി തിരൂരങ്ങാടിയിലാണ്. നടുവിലപ്പള്ളിയൊക്കെ ഇപ്പോൾ ഇല്ലാതായി പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ആളുകളുണ്ട്. ആലി മുസ്ലിയാരുടെ ശേഷമാണ് വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയൊക്കെ ഈ രംഗത്തേക്ക് വരുന്നതും ഒരു നേതൃത്വ പദവിയിലേക്ക് വന്ന് കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ. അങ്ങനെ ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള സംഗതികൾ ഇപ്പോൾ ഈ വീഡിയോ തന്നെ കുറേ കാര്യങ്ങൾ. അവിടെ ചന്തപ്പടിയിൽ കുറേ 2-3 ആളുകളുടെ ശവകുടീരുണ്ട്. നമ്മുടെ പൂർവികരുടെ ശവകുടീരം കുറേയൊക്കെ 1900 ആ മറ്റേ പ്രധാനപ്പെട്ട മസ്ജിദിൽ ഉണ്ട്. പക്ഷേ അത് കുറച്ചേ ഉള്ളൂ. ബാക്കി ചരിത്രത്തിൽ പറയുന്നത് കുറേ കിണറ്റിൽ കുഴിച്ചു മൂടിയത് കാരണം ഇതൊന്നും ഇപ്പോൾ നമ്മുടെ പൂർവികരുടെ ശേഷിപ്പുകൾ ഉണ്ടാകരുത് എന്ന് ബ്രിട്ടീഷുകാർക്കും നിർബന്ധം ഉണ്ടായതുകൊണ്ടാണ് അന്ന് കൊല്ലപ്പെട്ട ആളുകളൊക്കെ ഒരു കിണറ്റിലിട്ട് കുഴിച്ചു മൂടുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായത് എന്നൊക്കെ പൂർവികർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ അത് ഒരു ജില്ലാ പൈതൃക മ്യൂസിയമാക്കി മാറുന്നതോടുകൂടി 1921 പോരാട്ടം വലിയൊരു അടയാളപ്പെടുത്തലാകും ഈ ജില്ലാ പൈതൃക മ്യൂസിയം. അതിനായി ഏകദേശം 4 കോടി രൂപ കഴിഞ്ഞ UDF സർക്കാരാണ് അനുവദിച്ചത്. ഇപ്പം അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വർക്ക് നടക്കുന്നതിനിടയിൽ ഇത് അതിൻ്റെ ഇൻ്റർലോക്കും സംഗതികളൊക്കെ ചെയ്തു ബാക്കി പ്രവൃത്തി നടക്കുന്നതിനിടെ ഫണ്ട് ലഭിക്കാത്തതുകൊണ്ട് ഇപ്പം താൽക്കാലികമായി നിർത്തിവെച്ചൊരു സാഹചര്യമാണുള്ളത്. ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷനും അതേപോലെ തന്നെ മാക്സിമം ഈ ഒറിജിനലായിട്ടുള്ള ചരിത്ര സ്മാരകങ്ങൾ തന്നെ സംഘടിപ്പിച്ച് ഇങ്ങോട്ടേക്ക് മാറ്റാൻ കഴിയുന്ന അത്ര സംഗതികൾ പഠിക്കാൻ വേണ്ടിയിട്ടും വിവിധ മേഖലകളിൽ സെമിനാറുകൾ ഉൾപ്പെടെയുള്ളവ സംഘടിപ്പിക്കുന്നതിനും 10 ലക്ഷം രൂപ സർക്കാർ വകയിരുത്താമെന്ന് ജില്ലാ പൈതൃക മ്യൂസിയത്തിന് ജില്ലാ പൈതൃക മ്യൂസിയവുമായി ബന്ധപ്പെട്ട് പൈതൃക സംരക്ഷണ സമിതി സർക്കാരുമായൊക്കെ നിരന്തരം ബന്ധപ്പെട്ട സമയത്ത് ഉറപ്പ് നൽകിയതാണ്. അപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവൃത്തികളും അതിൻ്റെ ഇൻവെസ്റ്റിഗേഷനൊക്കെ നടക്കാനിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക, പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു ഏരിയയിലുള്ള ഫ്രണ്ട്സിനൊക്കെ എത്തിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് പുതിയ അറിവാണെങ്കിൽ എനിക്ക് ഈ അറിവുകളൊക്കെ പകർന്നു തന്ന റസാക്കിന് ഒരു ബിഗ് സല്യൂട്ട്, ബിഗ് താങ്ക്സ്.